السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله ما بعد. عن بريدة رضي الله عنه قال قال رسول الله صلى الله عليه وسلم كنت نهيتكم عن زيارة القبور فزوروها وفي رواية فإنها تذكر للآخرة. മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളുകയാണ്, കുൻതു നഹൈതുക്കും, ഞാൻ നിങ്ങളെ വിലക്കിയിരുന്നു, അൻ സിയാറത്തുൽ ഖുബൂരി, ഖബറുകൾ സന്ദർശിക്കുന്നതിന് തൊട്ട് ഞാൻ നിങ്ങളെ വിലക്കിയിരുന്നു. ഫസറൂഹ, ആ വിലക്ക് നീങ്ങിയിട്ടുണ്ട്, നിങ്ങൾ ആ ഖബറുകളെ സന്ദർശിക്കുക, ശ്മശാനങ്ങൾ സന്ദർശിക്കുക. മറ്റൊരു വായത്തിൽ ഫഇന്നഹ തുദക്കിറുനൽ ആഖിറ, ഫഇന്നഹ തുദക്കിറുൽ ആഖിറ, അത് പരലോകത്തെ ഓർമ്മിപ്പിക്കും. ഖബർ മനുഷ്യന്റെ പരലോക ജീവിതത്തിലേക്കുള്ള ആദ്യ കവാടമാണ്. അപ്പോൾ ഖബറുകൾ സന്ദർശിക്കുന്നതിലൂടെ, സിയാറത്ത് ചെയ്യുന്നതിലൂടെ, മരണപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നതിന് പുറമെ, അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളത് നമ്മളെ നമുക്ക് കിടക്കാൻ പോകുന്ന ആദ്യ ഭവനം, അതുപോലെ നമ്മളൊക്കെ ചെന്നെത്താൻ പോകുന്ന അനന്തമായ പരലോകം, അതിനെക്കുറിച്ചുള്ള സ്മരണയാണ്. ആ സ്മരണയാണ് ഓരോ ശ്മശാനങ്ങളും ഓരോ ഖബറുകളും സന്ദർശിക്കുമ്പോൾ നമ്മുടെ ബോധ മണ്ഡലത്തിൽ വരേണ്ടത് എന്ന് മുത്തലബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഖബർ സന്ദർശിക്കുകയും പരലോകത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മാനസിക പരിവർത്തനത്തിന് അതേറ്റവും നല്ല മാർഗമാണ് എന്ന് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.